കുവൈത്തിലെ തീപിടുത്തത്തിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ അംബാസിഡർ ക്യാമ്പുകളിലേക്ക് എത്തുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു സജു തോമസ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും സജു ഈ തീപിടുത്തത്തിൽ മരിച്ചവരിൽ ഏറെ പേരും മലയാളികളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെയാണെന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇന്ത്യൻ എംബസിയുടെയും അംബാസിഡറേയും ഒക്കെ ഇടപെടൽ എങ്ങനെയായിരിക്കും എസ് ജയശങ്കർ നൽകു പറയുന്ന കാര്യങ്ങൾ എന്താണ് തീർച്ചയായിട്ടും കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ കുവൈത്തിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തം എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ അംബാസിഡർമാർ ക്യാമ്പുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാവിധ സഹായങ്ങളും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും മരിച്ചവരുടെ കുടുംബത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുകയാണ് വേണ്ട സഹായങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എംബസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് സ്നേഹ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഇന്ത്യക്കാരായവർ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ വേണ്ടതുണ്ട് മരിച്ച ആളുകളെ പറ്റി ഇപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല അവർ ആരാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിനൊക്കെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാകുമല്ലേ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെപ്പറ്റി പ്രാഥമികമായിട്ട് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എത്ര ഇന്ത്യക്കാർ ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഇത്തരം കാര്യങ്ങളൊക്കെയും അന്വേഷണം പുരോഗമിക്കുകയാണ് അംബാസിഡർമാർ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തി ക്യാമ്പുകളിലേക്ക് എത്തി അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുന്ന കടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള നീക്കങ്ങൾ മുൻപോട്ട് പോകുക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന കാര്യം ഇപ്പോൾ അവിടെ പരുക്കേറ്റിരിക്കുന്നവർ അതായത് വലിയ രീതിയിൽ പരുക്ക് പറ്റിയിരിക്കുന്നവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതും അവരെ മടക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണെന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് എന്തായാലും എല്ലാവിധ ചുമതലകളും ഇന്ത്യൻ എംബസി അവിടുന്ന് ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സാധിക്കുന്നത് അംബാസിഡർ ഉടൻ തന്നെ ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുമെന്നും വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമെന്നുമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കുവയ്ക്കുന്നത്